സമീപകാല ചരിത്രത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടായത് ഗതാഗത പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ആയിരിക്കണം. അതിനുള്ള ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇന്ത്യയിലെ റെയിൽ യാത്രാ സംവിധാനങ്ങളിൽ ഉണ്ടായ കുതിച്ചുചാട്ടം. സുരക്ഷിതത്വമേറിയ റെയിൽ യാത്രാ സംവിധാനങ്ങളും യാത്രാസുഖമേറിയ ട്രെയിനുകളുമെല്ലാമായി ഇന്ത്യയിലെ റെയിൽവേ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. മൊത്തത്തിൽ ഒരു മുഖം മാറ്റം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഏറെ നേരിട്ടിരുന്ന റെയിൽവേ സ്റ്റേഷനുകളും രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് നാം കണ്ടത്. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും അമൃത് ഭാരത് ട്രെയിനുകളുമായി തുടക്കമിട്ട സെമി ഹൈസ്പീഡ് യാത്രാ കുതിപ്പിന് പൂർണ്ണത വരാൻ ഇനി 2 വർഷം കൂടി കാത്തിരുന്നാൽ മതിയാകും. ലോകരാജ്യങ്ങളിലേതുപോലെ ബുള്ളറ്റ് ട്രെയിനും ഇന്ത്യയിൽ കുതിച്ചു പായും. 2026 ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലാണ് പ്രഖ്യാപിച്ചത്. ആദ്യ സർവീസ് ഗുജറാത്തിലെ സൂറത്തിനും ബിലിമോറയ്ക്കും ഇടയിലായിരിക്കും. ബുള്ളറ്റ് ട്രെയിനു വേണ്ടിയുള്ള 270 കിലോമീറ്റർ ഗ്രൗണ്ട് വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഈ ദൂരത്തിൽ വയർ ഡക്ട് വിജയകരമായി സ്ഥാപിച്ചിട്ടുമുണ്ട്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. വയർ ഡക്ട് സ്ഥാപിച്ച ഭാഗങ്ങളിൽ മുൻ നിശ്ചയപ്രകാരം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് എന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിയായിരിക്കും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം. 508 കിലോമീറ്റർ ദൂരമാണ് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ബുള്ളറ്റ് ട്രെയിനിന് സഞ്ചരിക്കാനുള്ള പാത നിർമ്മിക്കുന്നത്. മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ താനെ, വിരാട്, ബോയിസർ, വാപ്പി, ബിലിമോറ, സൂറത്ത്, ബറൌച്ച്, വഡോദര, ആനന്ദ് വഴിയായിരിക്കും അഹമ്മദാബാദിലും അവിടെ നിന്ന് സബർമതി ജംഗ്ഷനിലും എത്തിച്ചേരുക. 2 മണിക്കൂറാണ് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തിച്ചേരാൻ ബുള്ളറ്റ് ട്രെയിന് വേണ്ടിവരിക. നിലവിൽ 10 മണിക്കൂർ കൊണ്ടാണ് ഈ ദൂരം പിന്നിടുന്നത്. ഇതിൽ സൂറത്ത് മുതൽ ബിലിമോറ വരെയുള്ള ഘട്ടത്തിലായിരിക്കും ആദ്യം ബുള്ളറ്റ് ട്രെയിൻ ഓടുകയെന്നാണ് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത്. 2017 സെപ്റ്റംബറിലാണ് അഹമ്മദാബാദിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. ജപ്പാനിലെ ഷിൻകാൻസൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അതിവേഗ റെയിൽപാത നിർമ്മിക്കുന്നത്. അതേസമയം 2022 പൂർത്തിയാകാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വെല്ലുവിളികളെ തുടർന്ന് കാലതാമസം നേരിടുകയായിരുന്നു. മുംബൈ താനെ കടലിനടിയിലെ തുരങ്കം പണിയും തുടരുന്നുണ്ട്. പാതയുടെ ഭാഗമായി 8 നദികൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. 2 എണ്ണം ഇതിനകം തന്നെ പൂർത്തിയായി. സബർമതി ടെർമിനൽ സ്റ്റേഷനും ഏതാണ്ട് അവസാനഘട്ടത്തിലാണ്. അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഇക്കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദാദ്രാനഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോകുക. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതായും 8 ജനുവരി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി 1.08 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 10,000 കോടി രൂപയും ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് 5,000 കോടി രൂപ വീതവും പദ്ധതിക്കായി ചെലവഴിക്കും. ഇതിന് പുറമേയുള്ള തുക ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയാണ് 0.1% പലിശയ്ക്ക് വായ്പയായി നൽകുക.